Hi friends, Assalamu alaikum. Welcome back to my channel. In this video, we are going to make a cake ഒരു ഐസോമാൾട്ട് ടോപ്പർ എങ്ങനെ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യമായിട്ട് ഞാനൊരു കേക്ക് ഐസിംഗ് ഒക്കെ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൽ ഞാനൊരു മിറർ ഗ്ലേസ് ആണ് ഡെക്കറേഷൻ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഗ്രീനും ബ്ലൂവും കളറാണ് എടുത്തിരിക്കുന്നത്. അതിൽ മിറർ ഗ്ലേസ് ചെയ്ത് സെറ്റായി വന്നിട്ടുണ്ട്. നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഗ്രീനും ബ്ലൂവും ചെയ്യുമ്പോൾ കേക്കിന് കിട്ടുന്നത്. അതിൻ്റെ കൂടെ നമുക്ക് നല്ലൊരു ഐസോമാൾട്ട് ഒരു ടോപ്പറും കൂടി ആകുമ്പോൾ നല്ലൊരു എലഗന്റ് ലുക്കാണ് കേക്കിന് കിട്ടുന്നത്. വേറെ നമ്മൾ അതിന് വേറെ പ്രത്യേകിച്ച് വേറെ ഡെക്കറേഷൻസ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. എന്നാൽ തന്നെ ഈ ഐസോമാൾട്ട് ഒരു ടോപ്പർ ചെയ്യുന്നതോടൊപ്പം നമുക്ക് നല്ലൊരു ലുക്കും ഈ കേക്കിന് കിട്ടും. അപ്പോൾ ഗ്ലേസൊക്കെ ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഐസോമാൾട്ടാണ്, ഇതൊരു ഷുഗർ സബ്സ്റ്റിറ്റ്യൂട്ടാണ് ഈ ഐസോമാൾട്ട് എന്ന് പറയുന്നത്. പിന്നെ കൂടുതലായിട്ട് ഇത് ഒരു കേക്ക് ഡെക്കറേഷനും പിന്നെ ഷുഗർ കാൻഡീസ്, ഷുഗർ സ്കൾപ്ചേഴ്സ് അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ് ഈ ഐസോമാൾട്ട് എന്ന് പറയുന്നത്. കൂടുതലായിട്ട് ഈ കേക്ക് ഡെക്കറേഷന് തന്നെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ ബ്ലഡ് ഷുഗർ ഉള്ളവർക്കൊക്കെ കഴിക്കാൻ സേഫാണ് ഇത്. പിന്നെ ടൂത്ത് ഫ്രണ്ട്ലി ആണ്. ഇതെന്ന് പറയുന്നത് ചെറിയ ഗ്രാനുൾസ് ആണ്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ചെറിയ ചെറിയ ഗ്രാനുൾസ് ആയിട്ടാണ് ഇത് ഉള്ളത്. നമ്മൾ ഇതെടുക്കുമ്പോൾ തന്നെ ഒരു 100 gram ഇത് നമ്മൾ ഇത് മെൽറ്റ് ചെയ്യാനായിട്ട് എടുക്കണം. എന്നാൽ മാത്രമാണ് നമുക്കൊരു ഷേപ്പായിട്ടുള്ള ഒരു ടോപ്പർ നമുക്ക് കിട്ടുള്ളൂ. വളരെ കുറച്ചൊരു ക്വാണ്ടിറ്റി എടുത്താൽ അത് നമുക്ക് സെറ്റ് ചെയ്ത് വരുമ്പോൾ ഒരു ഷേപ്പ്ലെസ് ആയി മാറും. അപ്പം ഞാൻ ഇതിൽ ഒരു 100 grams ആണ് ഐസോമാൾട്ട് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് മെൽറ്റായി വരുമ്പോൾ ബബിൾസ് ഫോം ചെയ്യും. അത് കുഴപ്പമില്ല, അത് ഓക്കെയാണ്. അങ്ങനെ നന്നായി അത് മെൽറ്റായി ട്രാൻസ്പെറൻ്റ് ആവും. അത് ഇത് നമുക്ക് ഷുഗറിലും ചെയ്യാവുന്നതാണ്. പക്ഷേ ഷുഗറിൽ ചെയ്യുമ്പോൾ അതിൽ നമ്മൾ ഏത് കളർ ആഡ് ചെയ്താലും ആ കളറ് ശരിക്കും നമുക്ക് കിട്ടില്ല. ഇതെന്ന് പറയുന്നത് ട്രാൻസ്പെറൻ്റ് ആണ്, അത് മെൽറ്റ് ചെയ്ത് വരുമ്പോഴും. അതിലേക്ക് ഞാൻ നമ്മൾ കേക്കിന് ചെയ്ത പോലെ തന്നെ ബ്ലൂ കളറും ഗ്രീൻ കളറും ആണ് ആഡ് ചെയ്യുന്നത്. നല്ല ടെമ്പറേച്ചറായിരിക്കും അത് മെൽറ്റ് ചെയ്ത് വരുമ്പോൾ. അപ്പോൾ നമ്മൾ അതിനായിട്ടൊരു ഈ ഫോണ്ടൻറ്റ് മാറ്റാണ്, ഫോണ്ടൻറ്റിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സിലിക്കോൺ മാറ്റാണ് യൂസ് ചെയ്യുന്നത്. അതിലാണ് നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ രണ്ട് കളറും ഞാനിവിടെ എടുത്തിട്ടുണ്ട്, ഗ്രീനും എടുത്തിട്ടുണ്ട് ബ്ലൂവും എടുത്തിട്ടുണ്ട്. അത് ഇതുപോലത്തെ ഒരു സിലിക്കോൺ മാറ്റിലേക്ക് ഞാനത് ഒഴിച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ നല്ല ടെമ്പറേച്ചറാണ്, അപ്പോൾ നല്ല കെയർഫുള്ളായിട്ട് തന്നെ അത് യൂസ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കത് ആ ഷീറ്റ് എടുത്തിട്ട് ഒരു ഗ്ലാസ് വെച്ച് അതിൻ്റെ മേലെ ഈ ഷീറ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നാലാണ് നമുക്കൊരു ടോപ്പറിൻ്റെ ഷേപ്പായിട്ട് ഇത് കിട്ടുള്ളൂ. അതിനുശേഷം ഞാൻ ഒന്ന് പിഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഷീറ്റ്. രണ്ട് സൈഡും കൂടി ഒന്ന് ജോയിൻ്റ് ചെയ്തിട്ട് പിഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ഷേപ്പായിട്ട് കിട്ടാനാണ് ചെയ്യുന്നത്. മിറർ ഗ്ലേസിനായാലും ഏത് കേക്കിനായാലും നമുക്ക് പ്ലെയിന് ഐസിങ് ചെയ്ത് വൈറ്റ് ചെയ്തിട്ടായാലും ഇങ്ങനത്തെ ഒരു ഐസോമാൾട്ട് ടോപ്പർ വെക്കുമ്പോൾ നല്ലൊരു ലുക്കാണ്. അപ്പം ഞാനൊന്ന് രണ്ട് സൈഡൊക്കെ ഒന്ന് പിഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്. നന്നായി ഡ്രൈ ആയതിന് ശേഷമാണ് നമ്മൾ അത് ഈ മാറ്റിൽ നിന്ന് ഇത് എടുക്കേണ്ട ആവശ്യമുള്ളൂ. നല്ല ടെമ്പറേച്ചർ ആയിരിക്കും അത്, അപ്പം നല്ല കെയർഫുള്ളായിട്ട് തന്നെ അത് ഹാൻഡിൽ ചെയ്യാം. ഏകദേശം നമ്മുടെ
ഈ ടോപ്പർ റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ വെറുതെ ഒരു ഗ്ലേസ് കേക്കാണ് ചെയ്തത്, പക്ഷെ ആ ഒരു ടോപ്പറും കൂടി വരുമ്പോൾ കേക്കിന് നല്ലൊരു ലുക്കാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻസ് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ ആൻഡ് താങ്ക് യു.